ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ദ വിച്ചർ എന്ന സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. ദ വിച്ചർ ഒരു പോളിഷ് അമേരിക്കൻ ഫാൻറ്റസി നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. പോളിഷ് റൈറ്ററായ ആൻഡ്രി സപ്പോസ്കിയുടെ ദ വിച്ചർ എന്ന അതേ പേരുള്ള ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സീരീസ് എടുത്തിട്ടുള്ളത്. സീസൺ ഒന്ന് മാത്രമാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ളത്. ആകെ 8 എപ്പിസോഡുകളിലാണ് ഇതിനുള്ളത്. ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് DC സൂപ്പർമാനായ ഹെൻറി കാവിലാണ്. പുള്ളിയാണ് ദ വിച്ചർ എന്ന ഗെറൽട്ട് ഓഫ് റിവ്യ എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ സൂപ്പർമാൻ സിനിമകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പുള്ളിയുടെ ടാലൻറ്റിനെ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇതിലെ ക്രിയേറ്റേഴ്സ്. അത് ഗംഭീരമാണ് പുള്ളിയുടെ പ്രകടനം. ഇത്രയും സീരിയസ് ആയിട്ടുള്ള റോള് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. ആദ്യം ഞാൻ വിചാരിച്ചത് പുള്ളിയെ കേന്ദ്രീകരിച്ചായിരിക്കും കഥ കടക്കുക എന്നുള്ളതായിരുന്നു. എന്നാലല്ല, 3 കേന്ദ്ര കഥാപാത്രങ്ങൾ 3 ടൈം ലൈനുകളിൽ നിന്നാണ്. വളരെ നോൺ ലീനിയറായിട്ടാണ് ഇതിൻ്റെ കഥ പറയുന്നത്. ഗെറൽട്ട് ഓഫ് റിവ്യ ഒരു വിച്ചറാണ്, മോൺസ്റ്ററുകളെ കൊന്ന് ജീവിക്കുന്ന ഒരാൾ. പുള്ളി എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. യാത്രക്കിടയിൽ മോൺസ്റ്ററുകളെ കൊല്ലുക എന്നതാണ് അയാളുടെ ജോലി. കൂടെ പുള്ളിയുടെ കുതിരയായ റോച്ചുമുണ്ട്. കോണ്ടിനെന്റിൽ അവശേഷിക്കുന്ന വളരെ ചുരുക്കമുള്ള വിച്ചേഴ്സുകൾ ഒരാളാണ് ഗെറൽട്ട്. ദ വൈറ്റ് വോൾഫ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ഡെസ്റ്റിനി എന്ന ഈ സീരീസ് നിരന്തരം മന്ത്രം ജപിക്കുമ്പോൾ പുള്ളിക്ക് അതിൽ വിശ്വാസമില്ല. പിന്നീട് സിരി എന്ന രാജകുമാരിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പുള്ളിയുടെ ഡെസ്റ്റിനി ആകുന്നുണ്ട്. രണ്ടാമത്തെ കേന്ദ്ര കഥാപാത്രമാണ് എന്നിഫ്രോ വെങ്കോബർഗ്. ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ആനിയ ചൽദോത്രയാണ്. വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രമാണിത്. ഇവരുടെ സോഴ്സസിലേക്കുള്ള പരിണാമം ഈ ബാക്ക് സ്റ്റോറി വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് അംഗവല്യമായി ഒരു അടിമയെപ്പോലെ ജീവിച്ച ഇവൾ പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി പെൺകുട്ടി ആവുകയും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സോഴ്സസറായിട്ടുള്ള ആ പരിണാമ വളർച്ച സീരീസ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഇവൾ ഗെറൽട്ടിൻ്റെ ലവറാകുന്നുണ്ട്. മൂന്നാമത്തെ കേന്ദ്ര കഥാപാത്രം സിരില്ല എന്ന സിരിയുടേതാണ്. ഫ്രയ അലനാണ് ഈ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ട് എൻഗേജ് ആയിട്ടാണ് ഇവർ ഈ കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിൻഡ്ര എന്ന രാജ്യത്തിലെ ക്രൗൺ പ്രിൻസ് ആണ് സിറി. സിൻഡ്രയുടെ പുലിക്കുട്ടിയാണ് അവൾ. പവേറ്റയുടെയും ധൂണിയുടെയും മകളും ക്യൂൺ കലാന്തിറിൻ്റെ ഗ്രാൻഡ് ഡോട്ടറുമാണിവൾ. വളരെ വിചിത്രമായ അമാനുഷിക മാജിക് പവർ ഉള്ള കുട്ടിയാണവൾ. സിൻഡ്രയെ നീൽഫ്ഗാർഡ് ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഇവളെ തിരിഞ്ഞ് നടക്കുകയാണ് അവൾ. ബട്ട് ജന്മം കൊണ്ട് തന്നെ ഗെറൽട്ടാണ് അവളുടെ ഡെസ്റ്റിനി. ഈ 3 കേന്ദ്ര കഥാപാത്രങ്ങളും ഒരു ഡെസ്റ്റിനിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഈ സീരീസ് മറ്റൊരു ഗെയിം ഓഫ് ത്രോൺസ് എന്ന രീതിയിലാണ് നെറ്റ്ഫ്ലിക്സ് ഈ സീരീസിനെ പുറത്തുവിട്ടത്. തീർച്ചയായും ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിന് ഈ സീരീസ് തീർച്ചയായും ഇഷ്ടപ്പെടും. കിടിലൻ മേക്കിങ്ങും മികച്ച ശബ്ദാവിഷ്കാരവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമോട്ടോഗ്രഫിയുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മൊത്തം ഒരു ഡാർക്കിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കിയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കഥ പറയുന്ന ശൈലിയാണ്. വിൽഗർഫോർഡ്സ് എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് മഹേഷ് ജാദു ആണ്. മഹേഷ് ജാദു ഓസ്ട്രേലിയൻ പൗരനും ഓസ്ട്രേലിയയിൽ ജനിച്ച ഒരാളാണെങ്കിലും പുള്ളിയുടെ ഫാമിലി ഇന്ത്യയിൽ കാശ്മീരൊക്കെയാണ്. ബെറ്റർമാൻ, ഐ ഫ്രാങ്കസ്റ്റൈൻ എന്നിങ്ങനെയുള്ള സിനിമകളും മാർക്കോ പോളോ എന്ന സീരീസിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ദ വിച്ചറിൽ പുള്ളിയുടെ പ്രകടനം അതിഗംഭീരമാണ്. മൊത്തത്തിൽ ദ വിച്ചറിനെ നോക്കിയാൽ കെട്ടിറപ്പുള്ള സ്ക്രിപ്റ്റുള്ള കിടിലിൻ മേക്കിങ്ങുള്ള നല്ലൊരു ഫാൻറ്റസി ആക്ഷൻ സീരീസ് തന്നെയാണിത്. ഇതിൻ്റെ സീസൺ 2 ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഗെയിം ഓഫ് ത്രോൺസും ലോർഡ് ഓഫ് റിങ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് തീർച്ചയായും ഇഷ്ടപ്പെടും. തീർച്ചയായും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ദ വിച്ചർ എന്ന ഈ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള കണ്ടൻസ് ലഭിക്കുവാനും എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ ഹിയർ വി ആർ സെൻഡിങ് ഔട്ട് ചാനൽ റെഡ്.